ഹായ്, ഞാൻ സല്ലു. ഇന്ന് കാണിക്കുന്ന വീഡിയോ മഴക്കാലത്ത് എങ്ങനെ റോസിനെ പരിചരിക്കാം എന്നതിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നഴ്സറിയിൽ നിന്നും വാങ്ങിക്കുന്ന റോസ് ചെടിയുടെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതിന് കൊടുക്കേണ്ട ഫെർട്ടിലൈസർ എന്തൊക്കെയാണ്, അതിനെപ്പറ്റി നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പത്തുമണി ചെടികൾ ചിരട്ടയിൽ ഹാങ് ചെയ്ത് എങ്ങനെ മനോഹരമായിട്ട് വെക്കാം എന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, എപ്പോഴും എങ്ങനെയുണ്ട് ആ പത്തുമണി ചെടികൾ നന്നായി വളർന്നു വന്നോ എന്നുള്ളത്, അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. ഞാൻ അന്ന് ചിരട്ടയിൽ നമ്മുടെ പത്തുമണികൾ മഴക്കാലത്തു നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇത് കണ്ട ചിരട്ടയിൽ നട്ടിരിക്കുന്ന എൻ്റെ പത്തുമണികളൊക്കെ നല്ല ഉഷാറായി. അത് ഞാൻ അതിൻ്റെ കൂമ്പ് നുള്ളി കളഞ്ഞിരുന്നു, അതിൽ പുതിയ ഇളകൾ വന്നു, പുതിയ പൂക്കൾ വന്നു കണ്ട. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിതുപോലെ കുറച്ച് കമ്പുകൾ നമുക്ക് എല്ലാ വെറൈറ്റിയുടെയും കിട്ടിയാലും മതിയല്ലോ. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കിയോന്നും എനിക്കറിയില്ല, ആ വീഡിയോസ് നല്ല രീതിയിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് തന്നതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. പൂക്കൾ തരുന്ന റോസിൻ്റെ മഴക്കാല പരിചരണമാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. മഴക്കാല പരിചരണം മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് എങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഞാൻ ചെയ്യുന്ന ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഒരു എങ്ങനെയാണ് നേഴ്സറിയിൽ നിന്നും റോസ് കൊണ്ടുവന്ന് എങ്ങനെ നടന്നു, അതിൻ്റെ പോട്ടി മിശ്രിതം, അതിൻ്റെ വളം, അതിൻ്റെ വളപ്രയോഗങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടാൽ ഇതിൻ്റെ നടുന്ന രീതി അറിയാൻ പറ്റും. ഇന്ന് നടുന്ന രീതി കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ പുറത്ത് നല്ല മഴയായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് ഈ റോസാ ചെടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒത്തിരി പൂക്കളുണ്ടായി കൊഴിഞ്ഞു പോയ ഒരു റോസയാണിത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ റോസിന് നമ്മൾ ചെയ്തു കൊടുത്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതിൽ നിറച്ച് കാണും. അപ്പോൾ ഞാൻ അന്ന് വീഡിയോയിൽ ചെറിയ തൈ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് നടുന്ന കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് പുരോഗതിയൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു. അതിനുശേഷം അതിൽ വന്ന മാറ്റങ്ങൾ ഞാൻ നിങ്ങളിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ വരാൻ കാരണം ഞാൻ ചെയ്ത വളപ്രയോഗ രീതിയും അതിൻ്റെ പരിപാലനമാണ്. പിന്നെ റോസിനൊരു കാര്യമുള്ളത്, മഴയത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു ഇതിൻ്റെ താഴെ നട്ടുകൂടെ എന്ന്. ഇപ്പോൾ താഴെ നട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മഴക്കാലാവുമ്പോൾ നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു സമയം, റോസിന് അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല, മഴക്കാലവും വേനൽക്കാലവും ഒക്കെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. അപ്പം മഴയത്തിരുന്ന് കഴിഞ്ഞാൽ ഇത് ഒരാഴ്ചയ്ക്ക് നിൽക്കുന്ന പൂവ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മഴവെള്ളം വീണ് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഇതുപോലത്തെ ബഡ് റോസോ അല്ലെങ്കിൽ നാടൻ റോസുകളൊക്കെ നമ്മൾ ചട്ടിയിൽ വളർത്തുന്നത്. അപ്പോൾ എനിക്ക് പണ്ടൊന്നും ഇതിൻ്റെ പരിചരണം അറിയില്ലാത്തതുകൊണ്ട് നമ്മളിത് അധികം കെയർ ചെയ്യില്ല, നേരെ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ ചട്ടിയിൽ നടുകയാണ് പതിവായിരുന്നത്. അത് ഒന്നോ രണ്ടോ പ്രാവശ്യം പൂവുണ്ടായി, അത് ചെറിയ ചെറിയ പൂക്കളായി വന്ന് അത് നശിച്ചു പോകുന്നതാണ് പതിവ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നട്ട രീതി ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ ഇതിന് കൊടുത്ത വളം എങ്ങനെയാണെന്നും ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ചെടിയുടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഒത്തിരി ശാഖകളുണ്ട്, ഒത്തിരി പൂക്കളും ഓരോന്നിലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ശാഖയിൽ പൂവുണ്ടായി നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ശതിപ്പുണ്ടാവും. ഈ ചെടിയുടെ നോക്കൂ, ഇതിന് രണ്ട് ശിഖരങ്ങൾ വന്നതാണ്. ഇതിൻ്റെ ഇവിടെ ഒരു പൂവുണ്ടായി കഴിഞ്ഞതാണ്. ആ ശിഖരം നമ്മൾ മുറിച്ച് കളഞ്ഞപ്പോൾ വന്ന രണ്ട് ശിഖരങ്ങളിലാണ് ഇപ്പോൾ ഇതുപോലെ പൂവും മുട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഓരോ പൂവും കൊഴിഞ്ഞു കഴിയുമ്പോൾ ആ തണ്ടിൻ്റെ അടിയിൽ വെച്ച് നമ്മളതൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ ഇലകളും പൊട്ടിമുളച്ച് നമുക്ക് എല്ലാ മുകളത്തിലും ഇതുപോലെ പൂക്കളുണ്ടാവും. ഇനി ഞാൻ നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ നട്ട നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന നട്ട ചെടികളിലെ പ്രോഗ്രസ് ഒന്ന് കാണാം കേട്ടോ. ഇതാണ് അന്ന് നേഴ്സറിയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് നട്ട റോസ് കേട്ടോ. ചെറിയ തൈകളായിരുന്നു, നിങ്ങൾ കണ്ടു കാണാൻ ആ വീഡിയോ ശ്രദ്ധിച്ചാലറിയാം. അപ്പം ഇതിനകത്ത് വന്ന് കണ്ട പൂക്കൾ കണ്ടോ, ഒന്നോ രണ്ട് പൂക്കളിപ്പോൾ ഉണ്ടാവുന്നുള്ളൂ, പക്ഷേ അതിനുള്ള ചെടി ആയിട്ടുള്ളൂ. ഒന്നുകൂടി ചെടി ഉഷാറായി കഴിഞ്ഞാൽ നിറയെ പൂക്കൾ തരും. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ എന്താ പറയുക, ചെറിയ ചെറിയ ടിപ്പുകൾ, അതായത് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സബോള തണ്ട്, ഉള്ളിയുടെ തൊണ്ട്, പഴത്തിൻ്റെ തൊണ്ട്, ഇതൊക്കെ ചീച്ച വെള്ളം, ഇവയ്ക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ നമ്മുടെ ചായച്ചണ്ടി, നമ്മുടെ ചായ എടുത്തതിന് ശേഷം ആ ചായപ്പൊടി ഒന്ന് കഴുകി അല്ലെങ്കിൽ അത് ഒന്ന് ഉണക്കിയൊക്കെ ഇടുന്നത് നല്ലതാണ്. മുട്ട തോട് പൊടിച്ചിടുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഞാൻ ഈ വർഷക്കാലത്ത് ഇത് കാര്യമായിട്ട് കൊടുക്കില്ല, കാരണം ഇതൊക്കെ നമ്മുടെ ചെടിയുടെ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴക്കാലത്ത് എപ്പോഴും ഈർപ്പം നിൽക്കുന്ന സമയമാണ്, ഒത്തിരി ഫംഗസുകൾ വരും,
ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് ഞാനിടാറില്ല. അപ്പോൾ മഴക്കാലത്ത് ഞാനിടുന്ന ഇനിയും ഇതൊന്നുകൂടി ഉഷാറാകാനുണ്ട്. അപ്പോൾ ഈ ചെടികൾക്ക് ഞാനിപ്പോൾ ഒന്ന് ഒരു വളം കൊടുത്ത് ഒന്നും കൂടി ഇത് മഴയത്ത് നിന്ന് മാറ്റി വെച്ച് എടുക്കാൻ പോവാണ്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണുക കേട്ടോ. അപ്പം ഞാൻ റോസിന് തയ്യാറാക്കുന്ന ഒരു മിക്സ്ഡ് വളമാണ് ഇത്. ഇത് നല്ലതായിട്ട് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. നമ്മൾ കൂടുതൽ എന്താ പറയുക, ചട്ടികളിലൊക്കെ വളർത്തിയിരിക്കുന്ന ചെടികൾക്കാണ് ഇത് കൂടുതൽ ചെയ്യുക. മഴക്കാലത്ത് മഴയത്ത് നിൽക്കുന്ന ചെടികൾക്ക്, പുറത്ത് മണ്ണിൽ നട്ടിരിക്കുന്ന ചെടികൾക്ക് ഇപ്പോൾ ഇത് ചെയ്യരുത്. ചട്ടികളിൽ നിൽക്കുന്ന ചെടികൾക്ക് ഒരു പരിധിയുണ്ട്. അവർക്ക് മണ്ണിൽ നിന്ന് അധികം വളം കിട്ടണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. ഒരു ചെറിയ ചട്ടിയിലായിരിക്കുമല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മിക്സ്ഡ് വളം കൂട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് നമ്മുടെ വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് ആകുമ്പോൾ അതെന്തായാലും പൊടിഞ്ഞു തന്നെയായിരിക്കും. അതുപോലെ എല്ലുപൊടി, എല്ലുപൊടി മസ്റ്റാണ്. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫോസ്ഫറസും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന എല്ലുപൊടി. അതുപോലെ വേപ്പിമിണ്ണാക്ക്, ഈ വേപ്പിമിണ്ണാക്ക് മസ്റ്റാണ് കേട്ടോ ചെടികൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെടികൾക്ക് ഉണ്ടാകുന്ന ചെറിയ കീടബാധകൾ, ചീച്ചൽ അല്ലെങ്കിൽ പുഴുക്കീടുകൾ, അങ്ങനെ തണ്ടിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ വേപ്പിമിണ്ണാക്ക് നമുക്ക് നല്ലതാണ് ചെടികൾക്ക്. ഇനി ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ സാഫാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫംഗിസൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ഇതിനകത്തൊന്ന് ആഡ് ചെയ്യണം. ഇനി ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉറുമ്പ് പൊടിയോ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് പറയില്ലേ ഈ DDII അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെ എന്തെങ്കിലും, അതായത് നമ്മുടെ ഈ മണ്ണിൽ ഒത്തിരി കീടങ്ങളുണ്ട്, പുഴുക്കളായിട്ടും അതുപോലെ ചെറിയ ചെറിയ സൂക്ഷ്മാണുക്കൾ. ചില സൂക്ഷ്മാണുക്കൾ നമുക്ക് മണ്ണിൽ നല്ലതാണ് ചെടികൾക്ക്, പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ മണ്ണിലുള്ള എന്താ പറയുക, പൂപ്പല് അതുപോലെ ചീച്ചല് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഫംഗിസൈഡും കൊണ്ട് മാറ്റിയെടുക്കാം. അപ്പം ഞാൻ ഈ വളക്കൂട്ടിലേക്ക് ഒരു സ്പൂൺ, അധികമൊന്നും വേണ്ട, ഒരളവ് അതുപോലെ ഒരു സ്പൂൺ നമ്മൾ ഫംഗിസൈഡും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു നല്ല പരുവായിട്ട് നമ്മളിത് സൂക്ഷിക്കും. ഞാനിപ്പോൾ ഇത് ഒരു ബോക്സിൽ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് എപ്പോഴാണോ ചെടികൾക്ക് ഇടാനായിട്ട് നമുക്ക് ഒഴിവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ ചെടികളൊന്ന് വീക്കായിട്ട് അധികം ഇങ്ങനെ നന്നായിട്ട് കൂമ്പൊന്നും വരാതെ നിൽക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ ഞാൻ ഇതിന് ഒരു പിടി കൊണ്ടുപോയി മണ്ണിളക്കി ഇടാറാണ് പതിവ്. അപ്പോൾ റോസിനും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ, നല്ല റിസൾട്ട് കിട്ടും. ഈ മഴക്കാലത്ത് നമുക്ക് റോസുകളിൽ പൂക്കൾ, പുറത്ത് വെച്ചിരിക്കുന്ന ചെടികളിൽ പൂക്കളുണ്ടായാലും രണ്ടോ മൂന്നോ ദിവസം അതുകൊണ്ട് പോകും. പക്ഷെ നമുക്ക് ചട്ടികളിലാണെങ്കിൽ മഴക്കാലത്ത് നമുക്കൊന്ന് മാറ്റി എവിടെയെങ്കിലും ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂണ്ടായി കിട്ടുന്നതും കാണുന്നതും ഒക്കെ തന്നെ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ചെടിച്ചട്ടിയിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. ഈ വളം നമ്മൾ ഇട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ ചെടികൾക്ക് നല്ലൊരു കരുത്ത് വേണം. ആ ഒരു കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ 19:19 പോലുള്ള NPK വളം. നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒരു കാര്യം നമ്മളെപ്പോഴും ചേർക്കുന്നത് ഇതുപോലെ നമുക്ക് രാസവളക്കടകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ 19:19 എന്നുള്ള ഈ വളം. നിങ്ങളിതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ട്, പല ചെടികൾക്കും നടുന്ന രീതികളിൽ ഞാനിത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെ ഒരു സ്പൂൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് മതി, ഒരു ഇത്രയും മതി, നമുക്ക് അധികം വേണ്ട. കാരണം ഇത് ചെടികൾക്ക് കൂടുതലായാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ മണ്ണിൽ നിന്നും ചെടികൾക്ക് ജൈവ വളങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ബൂസ്റ്റായിട്ട് നമ്മൾ 19:19 പോലുള്ള NPK വളങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് തന്നെ നമ്മളിത് നന്നായിട്ട് വെള്ളത്തിൽ, കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ കുറച്ചളവിൽ ഇത് ചേർത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചേർക്കുന്ന ജൈവ വളങ്ങളെല്ലാം ചെടി നന്നായിട്ട് വലിച്ചെടുത്ത് നന്നായിട്ട്, ഇപ്പോൾ ഇതുപോലെ പൂക്കളുണ്ടായി നിൽക്കുന്നതിൻ്റെ രഹസ്യം അത് തന്നെയാണ്. ഞാനിത് കഴിഞ്ഞ ദിവസമല്ല ഒരു രണ്ടാഴ്ച മുമ്പ് ഇതേപോലെ മണ്ണിട്ട് കൊടുത്ത ഒരു ചട്ടിയാണിത് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മണ്ണ് ഇളകി കിടന്നാൽ, ഞാൻ ഈ റോസ് നിങ്ങൾ കണ്ടല്ലോ, ഇതൊന്ന് ഒന്നും കൂടി കരുത്താവാനുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് കരുത്തില്ലാതെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ചെടികൾക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അറിയാലോ, ചെടികളുടെ ചുവടൊക്കെ നന്നായിട്ട് ഇളക്കുക. ഇത് അന്ന് കഴിഞ്ഞ വീഡിയോയിൽ റോസ് നട്ട സമയത്ത് ഞാൻ ചെയ്തപ്പോൾ ഏറ്റവും ചെറിയൊരു ചെടിയായിരുന്നു ഇത്. ഞാൻ അത് രക്ഷപ്പെട്ട് കിട്ടുമെന്നുള്ളത് ചെറിയ സംശയത്തിമേ ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നട്ടതിന് ശേഷം പല പ്രോസസ്സിലൂടെ ഇതിനകത്ത് വളം കൊടുത്തിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഇവ ഉഷാറാവാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ വളക്കൂട്ട് നമുക്ക് അധികം ഒന്നും ആഡ് ചെയ്യേണ്ട, ഒരു രണ്ട് പിടി. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു പിടിയായിട്ട് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക.
കണ്ടോ, ഇത് മതി. അപ്പൊ നമ്മുടെ ചട്ടികളുടെ വലിപ്പം അനുസരിച്ചും ചെടിയുടെ വലിപ്പം അനുസരിച്ചും നമ്മൾ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മണ്ണുമായിട്ട് ഒന്ന് യോജിപ്പിച്ചേക്കാം. നമ്മൾ ചെടിയുടെ കട അല്ലെങ്കിൽ ചുവട് അനങ്ങാതെ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് ഇതിനകത്ത് മസ്റ്റായിട്ട് ചെയ്യേണ്ടത് ചെടിച്ചട്ടിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകാത്ത രീതിയിൽ രണ്ട് നേരം കുറേച്ച് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇപ്പോൾ മഴക്കാലമാണ്, അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരാഴ്ച കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ 19:19 ലൈനി നന്നായിട്ട് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ നനയ്ക്കുന്നതിനും പകരമായിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ചെയ്ത വീഡിയോയുടെ ഒരു പ്രോഗ്രസ് എന്ന നിലയിൽ എൻ്റെ മറ്റെല്ലാ ചെടികളിലും ഉണ്ടായി നിൽക്കുന്ന പൂക്കൾ, റോസിൻ്റെ പൂക്കൾ നിങ്ങളെ കാണിച്ചത് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം, നമ്മൾ ഇത് മഴക്കാലത്താണ് വെള്ളത്തിൽ പുറത്തു വയ്ക്കരുത്. വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ നമ്മുടെ വീടിൻ്റെ സൺഷെയ്ഡിലും അല്ലെങ്കിൽ മഴ അധികം കൊള്ളാത്ത സ്ഥലത്ത് വെക്കാൻ നോക്കണം. അപ്പോൾ പൂക്കൾ കുറച്ച് നന്നായിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഉണ്ടായി നിൽക്കുന്നത് കാണാനും പറ്റും. ചെടികൾക്ക് വലിയ കേടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ചെടികളിൽ നന്നായിട്ട് പൂവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വെട്ടി ഒരുക്കി ഇതുപോലെ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതുപോലെ നിറച്ച് പൂവുണ്ടായ ഒരു ചെടിയാണിത്, റോസാണിത്. അപ്പം ഞാൻ ഓരോ കമ്പും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ വെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ മുകുളങ്ങൾ ഇതുപോലെ നിറയെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണങ്ങിയ കമ്പുകളുണ്ടോ അല്ലെങ്കിൽ മുരടിച്ച കമ്പുകളുണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ട് കളയാം. ഇപ്പം ഇതുപോലെ ഞാൻ വെട്ടി നിർത്തിയ ഒരു റോസാണിത്. അങ്ങനെ ചെറിയ ചെറിയ കമ്പുകളിൽ പൂവുണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വെട്ടി നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ഓരോ മുകുളങ്ങളും വന്ന് നമുക്ക് ഇതുപോലെ പൂവുണ്ടായി കിട്ടും. ഇപ്പം ഇത് കണ്ടല്ലോ, ഞാൻ ഇതിനകത്ത് ചെറിയ ചെറിയ കീടങ്ങളും പ്രശ്നങ്ങളും പുഴുക്കളൊക്കെ വരുമ്പോൾ ഞാൻ സാഫ് ഉണ്ടല്ലോ നമ്മുടെ ഫംഗിസൈഡ്, അത് നന്നായിട്ട് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഞാൻ ഇതിന് സാഫൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടുകളൊന്നും കരിയില്ല, അതുപോലെ മുട്ടിൽ വന്നിരിക്കുന്ന പുഴുക്കളൊന്നും ഉണ്ടാവില്ല. മഴക്കാലത്ത് നിറയെ പുഴുക്കൾ വരുന്നൊരു സംഭവം പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് സാഫോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ ഫെർട്ടിലൈസറൊക്കെ കിട്ടുന്ന വളക്കടകളിൽ നിന്ന്, വളമൊക്കെ കിട്ടുന്ന കടകളിൽ നിന്ന് നമുക്ക് ഇതിന് മുരടിപ്പിനും അതുപോലെ ഇല ചുരുട്ടി പോകുന്നതിനൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയ വളം, അല്ലെങ്കിൽ വളമല്ല നമുക്ക് മരുന്ന്, കീടങ്ങളൊക്കെ കടിക്കുന്ന ഒരു മരുന്ന് കിട്ടും. അപ്പോൾ അത് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. ഇത് കണ്ടല്ലോ, ഈ റോസ് നന്നായിട്ട് ഒരുമാതിരി മുരടിച്ചോണാണ് നിൽക്കണേ, കണ്ട നല്ല ഉഷാറായിട്ട് വന്നൊരു റോസയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന് മുരടിപ്പിന് സാഫ് ചെറുതായിട്ട് ഡൈലൂട്ട് ചെയ്ത്, വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ആ പൊടി ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നല്ല കട്ടിയുള്ള നല്ല പുളിയുള്ള തൈരിൽ, കട്ടിയുള്ളതല്ല പുളിയുള്ള തൈരിൽ നല്ല കാന്താരിമുളക് നല്ലോണം അരച്ച് ചേർത്ത്, നല്ല എരിവുള്ള പച്ചമുളകോ എന്തെങ്കിലുമൊക്കെ അരച്ച് ചേർത്ത് അതിന് തുണ്ട് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അതും വെള്ളത്തിൽ ഇട്ടിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ റോസിന്റെ ഒക്കെ പുരടിപ്പ് മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയും സബോളയുടെ തൊലിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് പുറത്തൊന്നും വാങ്ങണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പ്രയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു ഇല മുരടിപ്പ് അല്ലെങ്കിൽ കൂമ്പ് മുരടിച്ചു പോകുന്നതിന് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യുന്നതാണ്, നമ്മുടെ നല്ല മഞ്ഞൾപ്പൊടി, നമ്മൾ വീട്ടിൽ പിടിപ്പിച്ചോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയിൽ മായം ചേരാത്ത നല്ല മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് ഈ റോസിനും അല്ലെങ്കിൽ ഏത് ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ വൈറ്റ് ഫംഗസ് ഒക്കെ ഉണ്ടല്ലോ, വൈറ്റ് ഒക്കെ ഒരു തരം പ്രാണി, അതൊക്കെ പോകും കേട്ടോ. അപ്പോൾ റോസ് ഇങ്ങനെയൊക്കെ പരിചരിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഈ മഴക്കാലത്തും നിറയെ പൂക്കൾ തരും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ടിപ്പ്. അതുപോലെ നമ്മുടെ റോസ് നട്ട ചെടിച്ചട്ടികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കാണും, മൺചട്ടിയായിരുന്നു, പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ നമ്മുടെ ഈ ചട്ടികളെല്ലാം പെയിൻറ്റ് ചെയ്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മഴക്കാലത്ത് എപ്പോഴും ഈർപ്പം അങ്ങനെ നിൽക്കുമല്ലോ, അപ്പോൾ ചട്ടികളിൽ പൂപ്പൽ വരും. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, കുറച്ച് നാളുകൂടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചട്ടിയുടെ ഭംഗിയൊക്കെ പോകും. പിന്നെ അത് മാത്രമല്ല, ചട്ടികൾക്ക് പെയിൻറ്റ് ചെയ്യുന്നത് എപ്പോഴും ചട്ടികൾക്ക് ഉറപ്പ് ബലം, ചട്ടികൾ പൊട്ടിപ്പോകാതിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ. അതുപോലെ മഴക്കാലത്ത് നമ്മൾ ചട്ടിയിൽ നട്ടിരിക്കുന്ന റോസ് പരമാവധി നമ്മൾ മഴ നനയാതെ ഒന്ന് മാറ്റി വെക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ അറിയാലോ, നമ്മുടെ ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കാതെ, അതിൻ്റെ ഹോൾസൊക്കെ നല്ല ഡ്രൈനേജൊക്കെ ഓക്കെയാണെന്ന് നോക്കി വെള്ളം കെട്ടിക്കിടക്കാതെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. മഴക്കാലത്ത് എപ്പോഴും ചെടികൾ നമ്മൾ അത്യാവശ്യം വെയിൽ കിട്ടാവുന്ന സൺഷെയ്ഡിൻ്റെ ഒക്കെ ഭാഗത്ത്, ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് മിക്കവാറും ചെടികളൊക്കെ സൺഷെയ്ഡിൻ്റെ ഭാഗത്തേക്ക് മാറ്റി. അപ്പോൾ സൺഷെയ്ഡിൻ്റെ ഭാഗത്തേക്ക് നല്ല വെയിലേറെ കിട്ടാവുന്ന, രാവിലെ കിട്ടുന്ന ഉദിച്ച വെയിൽ കിട്ടാവുന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ തീരെ നിവർത്തിയില്ല, മഴയത്ത് തന്നെ ഇരിക്കാൻ സ്ഥല സൗകര്യം കുറവുള്ളവർ അധികം മഴ കുത്തി വീഴാത്ത രീതിയിൽ അവയൊന്ന് സംരക്ഷിക്കുക കേട്ടോ. റോസിൻ്റെ വീഡിയോ ആണ് എടുക്കണതെന്ന് മനസ്സിലാക്കി. ഇപ്പം നമ്മുടെ ചാർലി ആ റോസൊക്കെ ഒന്ന് പരിശോധിക്കാം കേട്ടോ.
നല്ല ക്യൂട്ടാണ്. അവൻ എന്റെ തോട്ടം സൂക്ഷിപ്പുകാരൻ കൂടിയാണ് കണ്ടോ. ഞാൻ ഏത് പൂവാണ് കൂടുതൽ നോക്കുന്നത് വെച്ചാൽ അത് അവൻ കടിച്ച് പറിച്ച് എടുക്കും. നോ ചാർലി, ഓക്കേ, ഇങ്ങനെ നോക്കേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ റോസ് നമുക്ക് ഇതുപോലെ വളരെ കെയർ കൊടുത്ത് നമുക്ക് മഴക്കാലത്തും പരിചരിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ തരും. അപ്പൊ എന്റെ റോസിന്റെ ഈ വീഡിയോ, ഇതിന് മുമ്പിട്ടിരിക്കുന്ന വീഡിയോയും കൂടി നിങ്ങളൊന്ന് കണ്ട് റോസ് ഇഷ്ടപ്പെടുന്നവര് ഇതുപോലെ ഒന്ന് റോസ് നട്ടു നോക്കുക. അപ്പോൾ എല്ലാവരും ഇതിന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ചെയ്താൽ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കൂടി ചോദിച്ചാൽ ഞാൻ പറ്റാവുന്ന എനിക്ക് അറിയാവുന്ന സംശയങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തീർത്തു തരാം. അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.